മധ്യ കേരളത്തിന്റെ കിഴക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു ശാന്തസുന്ദരമായ മലയോര ഗ്രാമം അതിരപ്പള്ളി. 300 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലായി വ്യാപിച്ചു കിടക്കുന്ന അതിരപ്പള്ളി പക്ഷേ 1/3 മാത്രമേ മനുഷ്യവാസ യോഗ്യമായുള്ളൂ, അതും ചെറുകിട കർഷകർ. തെക്കനേഷ്യൻ രാജ്യങ്ങളിൽ വളരെ സുലഭമായി കണ്ടുവരുന്ന ഒരു ഫലമാണ് ചക്ക. പഴങ്ങളിൽ ഏറ്റവും വലുതും കേരളത്തിൻ്റെ സംസ്ഥാന ഫലവും കൂടിയായ ചക്ക പക്ഷേ അർഹിക്കുന്ന പരിഗണന കിട്ടാതെ അവഗണിക്കപ്പെട്ടിരുന്ന ഒന്നാണ് എന്ന് പറഞ്ഞാൽ അതിൽ പെടാനില്ല തന്നെ. നവീന ശാസ്ത്ര പരീക്ഷണങ്ങളിലൂടെയുള്ള തിരിച്ചറിവുകൾ വിലയിരുത്തുമ്പോൾ മൂല്യമറിയാതെ കുപ്പയിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു രത്നമാണോ ചക്ക എന്ന് തോന്നിപ്പോകും. 20-ാം നൂറ്റാണ്ടിന്റെ ഏകദേശം 3/4 മലയാളികളുടെ ഭക്ഷണത്തിന്റെ ഒരു പ്രധാന ഭാഗമായിരുന്നു ചക്ക. പയ്യെ പയ്യെ മലയാളി തീൻമേശകളിൽ നിന്ന് അപ്രത്യക്ഷമായ ചക്ക നവീന ശാസ്ത്ര പരീക്ഷണങ്ങളുടെ കണ്ടെത്തലുകളിലൂടെ ലോക ജനതയ്ക്ക് വളരെ പ്രിയപ്പെട്ടതായി മാറുന്നു എന്ന വസ്തുത അത്യധികം സന്തോഷകരമായ ഒന്നാണ്. അതിരപ്പള്ളിയുടെ ഹൃദയഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ചക്കയുടെ ഒരു ചെറുകിട മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ ഉൽപാദന കേന്ദ്രമാണ് ഗോൾഡൻ ചാക്ക് എന്ന സ്ഥാപനം. ചക്കയുടെ ഏകദേശം 20 ഉൽപ്പന്നങ്ങൾ ഇവിടെ ഉൽപ്പാദിക്കപ്പെടുന്നു. ഇവിടേക്കാണ് ഇന്ന് ഞാൻ ഏവരെയും ശ്രദ്ധ ക്ഷണിക്കുന്നത്. ഈ സംരംഭത്തിന്റെ സാരഥിയായ ശ്രീ മുരളി എൻ കെ ഏകദേശം 10 മുമ്പാണ് ഇതിന് തുടക്കം കുറിക്കുന്നത്. ഇപ്പൊ ഞങ്ങൾ ഇത് ചെയ്യുന്നത് കാരണം ഇവിടുത്തെ കർഷകർക്ക് അവരുടെ ചക്ക അധികം വേസ്റ്റായി പോകുന്നില്ല. ഇടിയം മുതൽ നമ്മൾ പൂത്ത് നല്ല പഴുപ്പായ ചക്ക വരെ അത് കുഴച്ചക്കയായാലും വരിക്കച്ചക്കയായാലും ഞങ്ങളത് കളക്ട് ചെയ്ത് ഇവിടെ പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കളക്ട് ചെയ്യുന്നത് രണ്ട് വിധത്തിലാണ്. പഴുത്ത ചക്ക അല്ലെങ്കിൽ പച്ചച്ചക്കയായാലും കർഷകരെ അത് ഒരുക്കി തരികയാണെങ്കിൽ അവർക്ക് അതിനുള്ള വേതനം നമ്മൾ കൊടുക്കും. അല്ല, പച്ചച്ചക്ക മുഴുവനോടെയാണെങ്കിൽ അതിനുള്ള വില നമ്മൾ കൊടുക്കുന്നുണ്ട്. മുഖ്യമായിട്ട് പോയിരുന്നത് പൾപ്പും പുട്ടുപൊടി, അതേമാതിരി സ്ക്വാഷ്, ചക്ക അച്ചാറ്, പിന്നെ അതിൽ വരുന്നത് മുഖ്യമായിട്ട് പോയിരുന്നത് പൾപ്പും പുട്ടുപൊടി, അതേമാതിരി സ്ക്വാഷ്, ചക്ക അച്ചാറ്, പിന്നെ അതിൽ വരുന്നത് ചക്കപ്പൊടി കൊണ്ടുണ്ടാക്കുന്ന മുറുക്ക്, പക്കാവട, ചക്കയുടെ മിച്ചറ്, ഇവ സാധനങ്ങൾ നന്നായിട്ട് മാർക്കറ്റിൽ പോയിരുന്നു. ഇവിടെ ചക്ക സ്ക്വാഷ്, ചക്ക വരട്ടി, ചക്ക പക്കാവട, ചക്ക മുറുക്ക്, ചക്ക മിക്സ്ചർ, ഇടിച്ചക്ക അച്ചാർ, ചക്ക പുട്ടുപൊടി, ചപ്പാത്തിപ്പൊടി, ചക്ക ജാം, ചക്കപ്പൊടി, ചക്ക പൾപ്പ്, ചക്ക ചമ്മന്തിപ്പൊടി മുതലായ ചക്ക വിഭവങ്ങൾ കൂടാതെ ആവശ്യക്കാരേറെയുള്ള ജാതിക്ക സ്ക്വാഷ്, ജാതിക്ക കാൻഡി, നെല്ലിക്ക കാന്താരി, നെല്ലിക്ക കാൻഡി, പാഷൻ ഫ്രൂട്ട്, സ്ക്വാഷ് എന്നിവയ്ക്ക് പുറമെ പല ഇനം പഴങ്ങളുടെ പൾപ്പുകളും വിപുലമായി ഉൽപ്പാദിപ്പിച്ചു വരുന്നു. പൾപ്പ് ചക്ക സുലഭമായിട്ട് പഴുത്തു കഴിയുമ്പോൾ നമുക്ക് 2 കൂടുതൽ അല്ലെങ്കിൽ 3 കൂടുതൽ അത് സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ പറ്റാത്തൊരു കണ്ടീഷനിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ആ ചക്ക പഴം എടുത്ത് നന്നാക്കി എടുത്ത് അരച്ച് തിളപ്പിച്ച് അതിനൊരു പ്രത്യേകതരം കവറുണ്ട്. അത് നമ്മുടെ കേരളത്തിൽ സാധാരണ മാർക്കറ്റിൽ കിട്ടാത്തതാണ്. 4-fold അലുമിനിയം പൗച്ച് എന്ന് പറയുന്നത് ഇതേമാതിരിയുള്ള കവറുകളാണ് പൾപ്പ് നിറയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിൽ നമ്മൾ പൾപ്പ് സീൽ ചെയ്ത് കഴിഞ്ഞ് പാസ്റ്ററൈസേഷൻ ചെയ്യണേ. അപ്പോൾ ഇതിന് ഒരു 100 ഡിഗ്രി കൂടുതൽ ചൂട് താങ്ങാനുള്ള കഴിവ് ഈ
പൗച്ചിനുണ്ട്. 200-250 ഡിഗ്രി ചൂട് വരെ ഇത് സീൽ ചെയ്യുന്നത്. നമ്മൾ 250 ഡിഗ്രി ചൂടിലാണ് ആ മെഷീൻ ചൂടാക്കിയിട്ടാണ് നമ്മൾ സീൽ ചെയ്യുന്നത്. അപ്പോൾ ആ ചൂട് താങ്ങാനായിട്ടുള്ള കഴിവുള്ള ഒരു കവറാണിത്. ഇതിൽ അണുബാധ സാധാരണ ഉണ്ടാവില്ല. അത് കാരണം നമ്മളിതിൽ പൾപ്പ് നിറച്ച് കഴിഞ്ഞാൽ നമുക്ക് 6 മാസത്തോളം ഈ പൾപ്പ് സുരക്ഷിതമായിട്ടിരിക്കും. നമ്മൾ മറ്റേ കോൾഡ് റൂമിലോ അല്ലെങ്കിൽ ഫ്രീസറിലോ വയ്ക്കാതെ തന്നെ സാധാരണ അന്തരീക്ഷത്തിൽ ഷെൽഫിൽ നമുക്ക് 6 മാസത്തോളം ഈ പൾപ്പ് ഇരിക്കുന്നുണ്ട്. അത് കാരണം നമുക്കിത് വിപണിയിൽ എത്തിക്കാനായിട്ടോ അല്ലെങ്കിൽ വിപണി ചെന്ന് കഴിഞ്ഞാലോ നമുക്കിതിന് കംപ്ലൈൻറ്റുകൾ സാധാരണ വരുന്നില്ല. അപ്പോൾ നമ്മൾ പഴുത്ത ചക്ക നല്ല രീതിയിൽ അരച്ച് എടുത്ത് അതിൽ ആവശ്യത്തിനുള്ള മധുരം, അതിന് 24 വൃക്ഷം അതിന് മധുരം വരുന്നത്. അതിൽ മധുര കുറവുണ്ടെങ്കിൽ പഞ്ചസാര അതിനുള്ള ആഡ് ചെയ്തിട്ട് തിളപ്പിച്ച് നമുക്ക് അവരിലാക്കുന്നത്. അത് കഴിഞ്ഞിട്ട് തിളപ്പിക്കുക ചെയ്യുന്നത്. അതാണ് പൾപ്പിൻ്റെ ഒരു ടെക്നിക്കുള്ളൂ. അല്ലാതെ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മളൊന്നും അതിൽ അധികമായിട്ട് കൂട്ടേണ്ട ആവശ്യം വരുന്നില്ല. ഏകദേശം 10-ൽ കൂടുതൽ ആളുകൾക്ക് പ്രത്യക്ഷമായും ഒട്ടനവധി ആളുകൾക്ക് പരോക്ഷമായും തൊഴിലവസരം ഒരുക്കി നൽകുന്നു. ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം നിലനിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധ ചെലുത്തി വരികയും ചെയ്യുന്നു എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയട്ടെ. ചക്കയിൽ അടങ്ങിയിരിക്കുന്ന പോഷകങ്ങൾ ഫൈബർ, ആൻറ്റി ഓക്സിഡൻസ്, കാർബോഹൈഡ്രേറ്റ്, പൊട്ടാസ്യം, കാൽസ്യം, അയൺ, മഗ്നീഷ്യം, സോഡിയം, സിങ്ക്, കോപ്പർ തുടങ്ങിയ മിനറൽസ്, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, ശരീരത്തിൻ്റെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കൽ, ത്വക്ക് സംരക്ഷണം, പലവിധത്തിലുള്ള അർബുദങ്ങളെ ചെറുക്കൽ, ഹൈപ്പർ ടെൻഷൻ, നിയാസിൻ മെറ്റബോളിസം, കാർഡിയോ വാസ്കുലർ മെറ്റബോളിസം തുടങ്ങിയവയെ ഒരു പരിധിവരെ തടയുന്നു എന്ന് കേട്ടാൽ അതിശയിക്കേണ്ട ശാസ്ത്ര ഗവേഷണങ്ങളുടെ കണ്ടെത്തലുകളാണ്. കൂടാതെ രക്തസമ്മർദ്ദം, ശ്വാസകോശ രോഗങ്ങൾ, അനീമിയ, തൈറോയിഡ് പ്രശ്നങ്ങൾ മുതലായവ നിയന്ത്രിക്കുകയും ശരീര പ്രതിരോധ ശക്തി ഉയർത്തുകയും എല്ലുകളുടെ ബലം കൂട്ടുകയും ചെയ്യുന്നു. അടുത്ത കാലം വരെ ആവശ്യക്കാരില്ലാതെ കൃഷിയിടത്തിൽ നശിച്ചുകൊണ്ടിരുന്ന ചക്ക ഇങ്ങനെയുള്ള സംരംഭകരുടെ സഹായത്താൽ കർഷകർക്ക് മാന്യമായ വില ലഭിക്കുന്നതിലൂടെ ഒരു നല്ല വരുമാന സ്രോതസ്സായി മാറി എന്ന വസ്തുത ആശ്വാസകരം തന്നെയാണ്. പലപ്പോഴും ലഭ്യതക്കുറവ് കൊണ്ട് സംരംഭകർക്ക് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരെ വാങ്ങേണ്ട അവസ്ഥ വരാറുണ്ട്. ഇപ്പോൾ റബ്ബർ മരങ്ങൾ വെട്ടിമാറ്റി വരെ സങ്കര ഇനങ്ങളിൽപ്പെട്ട പ്ലാവിൻ തോട്ടങ്ങൾ വച്ചുപിടിപ്പിക്കുവാൻ മുന്നോട്ട് വന്നു തുടങ്ങി എന്നതും സന്തോഷകരമായ ഒരു കാര്യമാണ്. വരും കാലങ്ങളിൽ പ്ലാവിൻ കൃഷി ഒരു കാലത്ത് റബ്ബർ കൃഷി എന്ന പോലെ വിപുലമാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. പാശ്ചാത്യരടക്കമുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്നും ചക്ക ഉൽപ്പന്നങ്ങളുടെ ആവശ്യക്കാർ ഏറി വരുന്നു എന്നുള്ളതും ഈ സംരംഭകരുടെ സാധ്യത കൂട്ടുന്നു. മധ്യേഷ്യൻ രാജ്യങ്ങളിലേക്ക് നല്ല രീതിയിലുള്ള കയറ്റുമതി ചെയ്യുന്ന സംരംഭകർ കേരളത്തിൽ ഏറി വരുന്നതും അതിനുള്ള ഒരു തെളിവാണ്. ആരോഗ്യമേഖല എന്തുകൊണ്ടാണ് ചക്കയുടെ ഗുണങ്ങൾ വേണ്ടത്ര പ്രാധാന്യത്തോടെയുള്ള ബോധവൽക്കരണം സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുന്നില്ല എന്ന വസ്തുത പലപ്പോഴും എന്നെ ആശ്ചര്യപ്പെടുത്താറുണ്ട്. ചക്ക ഒരു ശീലമാക്കൂ, ആയുരാരോഗ്യത്തോടെ ജീവിക്കൂ എന്ന് മാത്രമേ ഈ അവസരത്തിൽ എൻ്റെ പ്രേക്ഷകരോട് എനിക്ക് പറയുവാനുള്ളൂ. ഇത്രയും ഔഷധഗുണങ്ങളുള്ള ചക്കയെ ഗൗരവിക്കാതെ വിദേശ പഴങ്ങൾ തേടി പോകുന്ന മലയാളികൾക്ക് വൈകാതെ ഒരു തിരിച്ചറിവ് ഉണ്ടാകുമെന്ന് തന്നെ പ്രത്യാശിക്കാം. നമസ്കാരം. നിങ്ങൾ ഇതിൻ്റെ ഒരു കസ്റ്റമറാണോ? സാധാരണയായിട്ട് ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന ഒരാളാണോ? ഞാൻ ഏകദേശം 2 വർഷമായിട്ട് കണ്ടിന്യൂ ഉപയോഗിക്കാറുണ്ട്. എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്.